ഇതാണ് ധോണി വെള്ളച്ചാട്ടം. ഇങ്ങോട്ടാണ് നമ്മളിപ്പോ ഈ 4 കിലോമീറ്റർ നടന്നു കണ്ടെത്തിയത്. ധോണിയുള്ള ചട്ടത്തിലോട്ടുള്ള എൻട്രി പോയിന്റ് ആണ് ഇത്. ഇന്നത്തെ യാത്ര പാലക്കാട് ജില്ലയിലെ ധോണി വെള്ളച്ചാട്ടത്തിലോട്ടാണ്. ധോണി വെള്ളച്ചാട്ടം പാലക്കാട് ജില്ലയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ്. അതുപോലെ ഒലവങ്കോട് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് ഒരു 7 കിലോമീറ്ററോളം. ഞങ്ങൾ ഒലവങ്കോട് നിന്നാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ വെള്ളച്ചാട്ടം ഈ മഴക്കാലത്ത് ഭയങ്കര സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മഴ നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ. അതുകൊണ്ട് നല്ല വെള്ളച്ചാട്ടമുണ്ട്. കഴിഞ്ഞ മാസം 26-ന് ധോണി വെള്ളച്ചാട്ടം അതുപോലെ തന്നെ ഇതിനൊപ്പം കൂടെയുള്ള മീൻവെള്ള വെള്ളച്ചാട്ടത്തിലൊക്കെ ഓപ്പൺ ആക്കിയത്. അതുവരെ ക്ലോസ്ഡ് ആയിരുന്നു ലോക്ക്ഡൌൺ ആയതുകൊണ്ട്. 2 ട്രിപ്പായിട്ടാണ് ഗൈഡിന്റെ കൂടെ നമ്മൾ പോകുന്നത്, 10:30-1:30. ഈ 10:30 വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഇപ്പോ കോവിഡ് ആയതുകൊണ്ട് ചില റൂൾസ് ഒക്കെ ഉണ്ട്, മാസ്ക് വേണം, അതുപോലെ തന്നെ ഈ ഗൈഡിന്റെ ഒപ്പം തന്നെ നമ്മൾ തിരിച്ചു വരിക വേണം എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ 120 രൂപയാണ് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക്. അതായത് ഒരാൾ പോകാൻ ടിക്കറ്റ് നിരക്ക് 120 രൂപയാണ്. അത് സൗജന്യ പ്രവേശനമുള്ള 10 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ടിക്കറ്റ് വേണമെന്നാണ് പറയുന്നത്. രണ്ടാളുകൾക്ക് 240 രൂപയാണ് ടിക്കറ്റ്. അതായത് ഒരാൾക്ക് 120 വെച്ചിട്ട് ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് പേരും കാര്യങ്ങളൊക്കെ എഴുതി ശരിയാക്കിയാണ്ട് ഇതാക്കുന്നത്. അങ്ങനെ നമ്മൾ ഒപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ നിൽക്കണം, അതായത് പോകാൻ വേണ്ടി കാത്തിരിക്കണം. കുറെ പേരുണ്ട്, അതായത് നല്ല ആളുണ്ട്. ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം നല്ല ആളുകളുണ്ട്. ഈ റൂട്ടിലൂടെ 4 കിലോമീറ്റർ നടന്നു പോയിട്ടാണ് അവിടെ എത്തേണ്ടത്, അതായത് ധോണി വെള്ളച്ചാട്ടത്തിലോട്ട്. ഈ സ്ഥലത്തിന് ധോണി എന്ന് പറയാൻ കാരണം ധ്വനി എന്നുള്ള വാക്കിൽ നിന്നാണ്. മലയാളത്തിലെ ധ്വനി എന്ന് വാക്കിൽ നിന്നാണ് ധോണി വന്നത്. അതായത് ഈ കാടിന്റെ ശബ്ദം ധ്വനി, ഏറ്റവും സുന്ദരമായിട്ടുള്ള ധ്വനി എന്നുള്ള ഒന്നാണ് വന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് തോണി എന്നുള്ളതിന് പറയുന്നുണ്ട്, ധോണി എന്നുള്ളതിന്. ഗൈഡ് ഞങ്ങളെ ഗൈഡാണ്, മൂപ്പര് മുന്നിലോട്ട് നടന്നു പോകുന്നുണ്ട്. അതായത് ആൾക്കാർ ഇവിടെ പണിയെടുക്കുന്നവരും ജോലി എടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഈ ധോണി വെള്ളച്ചാട്ടം ആഴ്ചയിലെ എല്ലാ ദിവസവും ഉണ്ട്. 2 ട്രിപ്പായിട്ട് എല്ലാ ദിവസവും ഉണ്ടാവും. 10:30 1:30 രണ്ട് ട്രിപ്പായിട്ട് കയറാം. 10:30 എന്നൊക്കെ പറയുമ്പോൾ ഒരു 10:30 ആകുമ്പോഴെങ്കിലും സ്ഥിരമായിട്ട് എത്താൻ പോവാം. ആഴ്ചയിൽ തിങ്കളാഴ്ച അവധി അങ്ങനെയൊന്നുമില്ല, എല്ലാ ദിവസവും ഉണ്ടത്. കാടിൻ്റെ സൗണ്ടൊക്കെ കേട്ടോ, എന്താണ് അപ്പുറത്ത് വെള്ളം ചാടുന്നതിൻ്റെ സൗണ്ടും ഭയങ്കര രസമാണ്. നമ്പോൾ പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും സുന്ദരമായ ചില പ്രദേശങ്ങൾപ്പെട്ട ഒരു പ്രദേശം തന്നെയാണ് ഈ ധോണി എന്ന് പറയുന്ന സ്ഥലം. ഈ കേരളത്തിന് ഇത്ര സുന്ദരമായിട്ട് കാണാൻ സാധന കാരണം കേരളത്തിലെ പല പ്രകൃതി ഭംഗി പ്രദേശങ്ങളും പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇത്ര സുന്ദരമായിട്ടിരിക്കുന്നത്. നടന്ന് കുഴങ്ങുന്നുണ്ട്. 4 കിലോമീറ്റർ എന്നൊക്കെ എങ്ങനെയാണ് എത്തുക എന്നറിയില്ല, ചെറുതായിട്ട് കുഴക്കൊക്കെ വരുന്നുണ്ട്. റോഡൊക്കെ എങ്ങനെയാണ്, ശരിക്കും നല്ല വഴിയുണ്ട്, ഇങ്ങനെ തന്നെ വഴിയുണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോ ഒക്കെ നമ്മളൊന്ന് ക്ഷീണെടുക്കും, കിതപ്പൊക്കെ എടുക്കുന്നുണ്ട്, എനിക്കൊക്കെ കിതപ്പ് എടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ. ആ ആനപ്പിണ്ടൊക്കെ ഉണ്ട് കേട്ടോ, ആന ഒക്കെ പോയിട്ടുണ്ടാവും. കുറച്ച് മുന്നേക്കെ ആയിരിക്കും ആന പോയേക്കുന്നത്. ഈ 2 കിലോമീറ്റർ എന്നാണ് പറയണത്, അതാണ് മേലക്ക് ഇങ്ങനെ കേറി കയറണം. 2 കിലോമീറ്ററിന്റെ ബോർഡൊക്കെ കണ്ടില്ല. 2 കിലോമീറ്റർ നടന്നു എന്ന് പറയുമ്പോ ഒരു സമാധാനമുണ്ട്, പക്ഷെ ഇനിയും 2 കിലോമീറ്റർ എന്ന് പറയുമ്പോ ആ സമാധാനമൊക്കെ പോവാണ്. മഴയായതുകൊണ്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കാണുമ്പോഴാണ് ഒരു സമാധാനം ഇങ്ങനെ നടക്കുന്നുണ്ട്. മഴയിൽ ഇങ്ങനെ വെള്ളച്ചാട്ടം കാണുമ്പോ വെറുതെ ഇങ്ങനെ നോക്കി ഇരുന്നാണ്ട് ഇങ്ങനെ പോകുമ്പോ ഒരു സമാധാനമാണ്. ആന ആന ഇത് നാട്ടാനെ കുങ്കിലെ, അതായത് നമ്മള് ഈ ആന പിടിക്കാൻ പോണേ ഇത് ആന പിടിക്കാൻ പോണാനല്ലേ കുങ്കി അറിയാമോ? ആ ഓ അതാണോ ഇവിടെ ഉള്ള 2 എണ്ണം?
ഇത് വെറുതെ നിങ്ങള് നടക്കാൻ ഇറക്കിയതാണ് അതോ? ആ ആനന്റെ ഒപ്പം പോവാണ്, ആനന്റെ സൈഡേക്ക് പിടിച്ചിട്ടാണ് പറഞ്ഞത്. ഈ കൃഷിയൊക്കെ നശിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ആനയാണ്. എന്റെ സൈഡിൽ കൂടെ പോണ് പാപ്പാനുണ്ട്, അതുകൊണ്ടാണ് പേടിയില്ലാതെ പോവാൻ പറ്റുന്നത്. ആനന്ദൊക്കെ പാട്ടുണ്ടോന്ന്, കാലില് ചങ്ങല ഉള്ളതാണ് ഒരു ഭാഗ്യം. മരൊക്കെ വീണിട്ടുണ്ട്, മരത്ത് വേണ ഷോർട്ട് കട്ട്. ആ ഇനി ഒരു 750 മീറ്റർ. ഇതാണ് ധോണി വെള്ളച്ചാട്ടം. ധോണി ഇതിവിടെയൊക്കെയാണ് നമ്മൾ നടന്നെത്തിയത് കേട്ടോ. വെള്ളച്ചാട്ടത്തിലോട്ട് ആളുകൾ ഇറക്കണം എന്നല്ല പോവാം, അതായത് നല്ല വെള്ളം ഉള്ളതുകൊണ്ടാണ് ഗൈഡ് പറഞ്ഞത് വെള്ളത്തിലോട്ട് ഇറക്കൂല എന്നാണ്. നല്ല ഒഴുക്കൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ലാത്ത വെള്ളച്ചാട്ടമാണ്. ഈ ധോണി വെള്ളച്ചാട്ടത്തിലോട്ട് എന്തുകൊണ്ടാണ് ജീപ്പ് സവാരി ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, ഈ വെള്ളച്ചാട്ടത്തിലോട്ട് അല്ലെങ്കിൽ ഈ ഏരിയയിലോട്ട് പശ്ചിമഘട്ടത്തിലോട്ട് നല്ല രീതിയിൽ ദേശാടന പക്ഷികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ജീപ്പ് സവാരി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇവരുടെ അതായത് ആവാസ വ്യവസ്ഥക്കൊരു നാശം സംഭവിച്ചേക്കാം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ജീപ്പ് സവാരി ഇല്ലാതെ ആളുകളോട് നടക്കാൻ പറയുന്നതെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കയറിയുണ്ടായിരിക്കും, ആളുകൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്, ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്. വെള്ളത്തിൽ കുളിക്കാൻ പോവാ തോന്നണം, ഇയാളെ ഒരു മട്ടും പാവൊക്കെ കണ്ടിട്ട് വെള്ളത്തിൽ കുളിക്കാൻ പോണ രീതി. വെള്ളത്തിന്റെ ആ കളകരാരോ അതന്നെ, ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ അപ്പുറം കേറിക്കൊണ്ടിരിക്കണം. അതാണ് ആ ഇത്രേ ഉള്ളൂ, മെല്ലെ മെല്ലെ അവരിത് അപ്പുറത്തോട്ട് അതിനപ്പുറത്തോട്ട് പോവാണ് ഓരോരുത്തരെ ഓരോരുത്തരായിട്ട്. ആ വെള്ളത്തിൻ്റെ ആ ശബ്ദവും അങ്ങനെ അപ്പുറത്തെത്തി അവർ. ഇനി ഞാൻ പോവാണ്. അങ്ങനെ അപ്പുറത്തേക്ക്. ഈ ധോണി വെള്ളച്ചാട്ടത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് മുള്ളമ്മല ഏരിയയിൽ നിന്നുള്ള പാലപ്പള്ളി പ്ലാപ്പള്ളി തോടിൽ നിന്നാണ്. പാലപ്പള്ളി ഒരു പ്ലാപ്പള്ളി ഇംഗ്ലീഷിലായിരുന്നു എഴുതിയിരുന്നത്, അതുകൊണ്ട് തോളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മലയണ്ണാൻ, കടുവ, പുലി എന്നുപോലെ ഉള്ള കുറെ, അതുപോലെ അണലി ഇങ്ങനെയുള്ള കുറെ ജീവികളൊക്കെ ഉണ്ട്. തിരിച്ചറങ്ങാണ്, എന്തെങ്കിലും കയ്യില് ആകെ വെള്ളം മാത്രം എടുത്തത്, വല്ല ബിസ്ക്കറ്റോ എന്തെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പൊ തോന്നുന്നു നല്ല വിശപ്പ്. ഇനി താഴത്തെത്തിയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. 4 കിലോമീറ്റർ നടന്നിട്ട് ചോറ് കിട്ടോ? എന്താ അവസ്ഥ? ആന ക്ലോസ് ചെയ്ത് പോകാം. ആന വേറെ പോകുന്നു. തിരിച്ചിറങ്ങണം ഇനി ഒരു 1.5 കിലോമീറ്ററും കൂടെ.
അടുത്ത ഒന്നരന്റെ ബാച്ച് രണ്ടാമത്തെ ബാച്ചിൽ ആൾക്കാർ കയറുന്നുണ്ട്. എത്ര ആളുകളെ കയറ്റും തോന്നുന്നുണ്ട്, കുറെ ആളുകളുണ്ട് വരുന്നത്. അങ്ങനെ 4 കിലോമീറ്റർ തിരിച്ചെത്തി. എന്താ അങ്ങനെ വിശക്കുണ്ട്, അവിടെങ്കിലും ചോറ് ഇട്ടോട്ടെ. അടുത്തൊരു ഹോട്ടലുണ്ട് അറിയുന്നു, അവിടുത്തെ ഗൈഡ് അയാളോട് അവിടെ പോയോക്കണം, രണ്ടരക്കായി ചോറുണ്ടാവും അറിയില്ല. ധോണി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചാണ്ട് മീൻവല്ലം വെള്ളച്ചാട്ടത്തിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ നിന്നൊരു 24 കിലോമീറ്റർ 25 കിലോമീറ്റർ എങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചത്. അപ്പോൾ അവസാനം ഗൂഗിൾ കൊണ്ട് നിർത്തി, ആദ്യ ഒരു പോയിൻ്റെ സൈഡിലോട്ട് നിർത്തി. ഇപ്പോൾ ഇതാണ് ഇവിടെ ഒരു സ്ഥലത്തോട്ട് നിർത്തിയിട്ടുണ്ട്. ഇതാണ് മീൻവല്ലം എന്നൊക്കെ പറയുന്നത്, ഇവിടെ നിന്ന് കുറച്ചുള്ളൂ എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. നല്ല വെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ട്. എന്തായാലും മീൻവല്ലം വെള്ളച്ചാട്ടത്തിലോട്ടുള്ള പോണതിൻ്റെ മുന്നിലുള്ള കാഴ്ചയാണ്. അവിടെ പുറത്തുനിന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കയറ്റില്ല എന്ന് പറഞ്ഞു, അതായത് ഫോറസ്റ്റുകാർ കയറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അതായത് സർക്കാർ തീരുമാനം വന്നിട്ടില്ല മീൻവല്ലം തുറക്കുന്നതിനെ കുറിച്ച്. ഇതാണ് മീൻവല്ലം വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രി, അതായത് ഇപ്പോൾ ഇത് അടച്ചിട്ടേക്കാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നൊന്നുമില്ല. ഇനി മീൻവല്ലം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്, അതായത് അവിടെ കയറാനൊന്നും പറ്റിയില്ലല്ലോ, അവിടെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വന്നതായിരുന്നു, പക്ഷെ ഇന്ന് ഇപ്പോൾ കയറാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു പുഴ, അടുത്തൊരു പുഴ ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഇവിടെ ഒക്കെ ഇരുന്ന് കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഇനി ഇവിടുന്ന് നാട്ടിലോട്ട് പോകാന്നുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഇവിടുന്ന് ഇങ്ങനെ പോകാന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കണം.